ഇപ്പൊ ബിഗ് ബോസ് സീസൺ 5 തുടങ്ങാൻ പോവാണ്, ഇനി ഒറ്റ ദിവസം കൂടിയുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ഡോക്ടർ റോബിനും സീസൺ 4 ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദങ്ങളൊന്നും തന്നെ അവസാനിക്കുന്നില്ല. ഇപ്പൊ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു വിവാദം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ റോബിൻ നടത്തിയ ഒരു ചാരിറ്റി പ്രവർത്തനമാണ്. അതായത് ഇതിനെ സംബന്ധിച്ച് വിവാദത്തിലും ആയി. ബിഗ് ബോസ് മത്സരാർത്ഥി റോബിൻ രാധാകൃഷ്ണൻ നടത്തിയ വീഡിയോ ചിത്രീകരണമാണ് വിവാദമായതെന്നാണ് പല പത്രപ്രവർത്തകരും അഭിപ്രായപ്പെടുന്നത്. കൈരളി ന്യൂസ്, ഏഷ്യാനെറ്റ് എല്ലാവരും ഇതിനെതിരെ വാർത്തയിട്ടിരുന്നു. അന്തേവാസികളായ കുട്ടികളുടെ വീഡിയോകൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പകർത്തി പബ്ലിഷ് ചെയ്യരുത് എന്നത് കേരള സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുള്ള കാര്യമാണ്. ഈ നിർദ്ദേശത്തെ തള്ളി വീഡിയോ പബ്ലിഷ് ചെയ്തുവെന്നാണ് റോബിനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത്. ഇപ്പം റോബിനെതിരെ പല വിവാദങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇപ്പം മുഖ്യധാര മാധ്യമങ്ങളൊക്കെ റോബിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് കൈരളി ഓൺലൈൻ എന്തോ എന്ന് പറയുന്ന ഒരു ചാനലിൽ നിന്നുള്ള ഒരു വാർത്തയാണ് ഞാനിപ്പോൾ ഇതിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ സീക്രട്ട് ഏജൻറ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഡോക്ടർ ചെയ്ത മഹാ അപരാധം സീക്രട്ട് ഏജൻറ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും രസകരമായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസിലെ ഡോക്ടർ റോബിനായിരുന്ന സമയത്ത് ഡോക്ടർ റോബിനെതിരെ ഘോരം കാര്യങ്ങൾ സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്നത്. വലിയൊരു ചാനലാണ്, ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അന്ന് കട്ടയ്ക്ക് എതിരായിരുന്നു, മറ്റുള്ള ആൾക്കാർക്ക് ബ്ലെസ്ലിക്കൊക്കെ ആയിരുന്നു മൊത്ത സപ്പോർട്ട് കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് റോബിൻ പുറത്തായി. നമുക്കറിയാമല്ലോ ഡോക്ടർ റോബിന് എന്തുമാത്രം പ്രേക്ഷക സമിതിയാണ് പുറത്തിറങ്ങിയ സമയത്ത് ലഭിച്ചതെന്ന്. അതോടുകൂടി ഇത് ആ പ്ലേറ്റ് തിരിയുന്നു. സീക്രട്ട് ഏജൻറ്റും ഡോക്ടർ റോബിനും തോളിൽ കൈയിട്ട് പരസ്പരം അരിയണൻ എന്ന് വിളിച്ച ഡോക്ടർ റോബിൻ സീക്രട്ട് ഏജൻ്റ് ആണെങ്കിൽ ഇനി റോബിന് വേണ്ടി എന്ന് ജയ് വിളിച്ചുകൊണ്ട് സീക്രട്ട് ഏജൻറ്റ് അങ്ങനെ നിൽക്കുന്നതാണ് കണ്ടത്. ആക്ച്വലി മഴവിൽ മീഡിയ പോലെയുള്ള കുറേ യൂട്യൂബ് ചാനൽസ് ഡോക്ടർ റോബിൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഈ സീക്രട്ട് ഏജൻറ്റ് ഡോക്ടർ റോബിനെതിരെ, കാരണം വലിയൊരു യൂട്യൂബർ ഫോളോവിങ് ഉള്ള അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ ഡോക്ടർ റോബിനെതിരെ സംസാരിക്കുമ്പോൾ അതിനെ എതിർത്ത് പറഞ്ഞ് അതിൽ സത്യമില്ല എന്നൊക്കെ പറഞ്ഞ പല യൂട്യൂബ് ചാനലുകളുണ്ട്. ഈ ചാനലുകളൊക്കെ അന്ന് ഒരുപാട് പണിയെടുത്തതാണ് ഈ സീക്രട്ട് ഏജൻറ് പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാനും അതേപോലെ ഡോക്ടർ റോബിന് കട്ട് സപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയിട്ട്. എന്നാൽ ഡോക്ടർ റോബിൻ തിരിച്ച് വന്ന് സീക്രട്ട് ഏജൻറ്റിൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ പല യൂട്യൂബേഴ്സിനും ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും അറിയാം സീക്രട്ട് ഏജൻറ്റ് ഡോക്ടർ റോബിന് ബിഗ് ബോസ് എന്ന ഷോ നടക്കുന്ന സമയത്ത് യാതൊരു സപ്പോർട്ടും കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതൊക്കെ അറിയുന്ന നമ്മൾക്കിടയിലേക്കാണ് ഇരുവരും ഒന്നായി നിൽക്കുന്ന ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ കുറച്ച് നേരം പകച്ച് നിൽക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഡോക്ടർ ഇവരോടൊന്നും കൂടാതിരുന്നിരുന്നെങ്കിലെന്ന് വളരെയധികം ആഗ്രഹിച്ചിട്ടുമുണ്ട്. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് വളരെ വിഷമം ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡോക്ടർ മാറ്റി നിർത്തേണ്ട ഇവരെ പോലെയുള്ളവരെ കൂട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് വേണ്ടി ഘോരം സപ്പോർട്ട് ചെയ്തിരുന്ന പലർക്കും മുഖത്തേറ്റ ഒരു അടി തന്നെ ആയിരുന്നു. എന്നിരുന്നാലും ആ സൗഹൃദവും സന്തോഷവുമൊക്കെ ഇതെല്ലാം മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസിലേക്ക് സീക്രട്ട് ഏജൻറ് പോകുന്നുണ്ടെന്ന് കേട്ടു. എന്തായാലും ഈ ഒരു സീക്രട്ട് ഏജൻറ് ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടി ഉള്ള ഒരു ഐഡിയ ആയിരിക്കാം ഡോക്ടർ റോബിൻ്റെ തോളിൽ കൈയിട്ട് നിന്നിട്ടുള്ള ആ ഫോട്ടോയും വീഡിയോയും ഒക്കെ എന്ന് ഇപ്പോൾ തോന്നുകയാണ്. ഒരുപക്ഷെ ഡോക്ടർ റോബിൻ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബിഗ് ബോസിലേക്ക് സീക്രട്ട് ഏജൻറ് പോകുന്നില്ല എന്ന രീതിയിലുള്ള വാർത്തകളും എത്തി. അതിനുശേഷം ഇടുന്ന വീഡിയോസിലൊക്കെ ഇപ്പോൾ കാണുന്ന ഡോക്ടർ റോബിനെതിരെയാണ് സംസാരിക്കുന്നത്. ഇപ്പം ഈ ഒരു സംഭവം, ഇപ്പം നമ്മൾ പറയും പ്രശസ്തരായ ആൾക്കാരും ചാരിറ്റി ചെയ്യുന്നില്ലെന്ന് പറയും. പക്ഷേ അവരൊക്കെ ചെയ്യുന്നത് ആൾക്കാരെ കാണിച്ചു കൊണ്ടായിരിക്കില്ല, പക്ഷേ പ്രശസ്തരായുള്ള ആൾക്കാർ കാണിച്ചുകൊണ്ട് തന്നെ ചാരിറ്റി ചെയ്തേ പറ്റുള്ളൂ. എന്നാലേ മറ്റുള്ളവർ അറിയുള്ളൂ ഇവർ ചാരിറ്റി ചെയ്യുന്നുണ്ടെന്ന്. ഇല്ലെങ്കിൽ ഒരു സമയത്ത് പറയും ഇവരൊന്നും ഒരു ചാരിറ്റിയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരാക്രമണം ഇവർക്ക് നേരെ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർ, സിനിമാ നടന്മാരൊക്കെ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് തന്നെയാണ് ചാരിറ്റി ചെയ്യാറ്. അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എനിക്കും തോന്നുന്നത്.
റോബിൻ എവിടെ പോയാലും വീഡിയോസ് എടുക്കുന്ന വ്യക്തിയാണ്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. എല്ലാ നിയമങ്ങളും എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. അങ്ങനെ പറ്റിയ ഒരു അബദ്ധമായിരിക്കാം ഇത്. സാധാരണ എല്ലാവരുടെ അടുത്തും പോകുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഇടാറുള്ള റോബിൻ ഇക്കാര്യവും ചെയ്തത്. പ്രത്യേകമായിട്ട് പറയുകയാണ്, ചെറിയ രണ്ട് കവറുമായിട്ട് പോയിരിക്കുന്നു, അത് വലിയ വാർത്തയാക്കിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ വളരെയധികം. അത് ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല, അവിടെ പോവാനും ആ കുഞ്ഞുങ്ങളെ കാണാനും ഒക്കെ കാണിച്ച മനസ്സ് നല്ല മനസ്സ് തന്നെയാണെന്ന് പറയാതെ പറ്റില്ല. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു തന്നെ മുന്നോട്ട് പോകണം. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരുപാട് നല്ലതാണെങ്കിൽ കൂടിയും ഓവർ എക്സ്പോഷർ എല്ലാവരുടെയും ജീവിതം തകർത്തിട്ടേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ലെവലിൽ അല്ലെങ്കിൽ സിനിമയിലുമൊക്കെ മുന്നോട്ട് പോകാനായിട്ടുള്ള ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഒരുപാട് നമ്മുടെ പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിലേക്ക് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധി. എന്തായാലും സീക്രട്ട് ഏജൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പോൾ സീക്രട്ട് ഏജൻറ് ആദ്യം ശത്രുവായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ റോബിനുമായിട്ട് മിത്രമാവുന്നു, ഒന്നിച്ച് കൈയിട്ട് തോളയിൽ കൈയിട്ട് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഒരു റൂമർ വരുന്നു ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലായി തോന്നുന്നു. അപ്പോഴതാ വരുന്നു ഡോക്ടർ റോബിൻ്റെ അച്ഛൻ ഏറ്റവും തെറ്റ് ചെയ്തു എന്ന രീതിയിലൊരു വീഡിയോയുമായിട്ട് വരുന്നു. അതിനുശേഷം അവിടെ വെച്ച് ഡോക്ടർ റോബിന് എതിരായിട്ട് മാറുന്നു, അതായത് പഴയ ട്രാക്കിലേക്ക് മാറുന്നു. അതായത് സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്നത് റോബിന് സപ്പോർട്ടായിട്ട് ഒരു കാലത്തും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല, പകരം ഇടയ്ക്കുള്ള കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ടാകുമെന്ന് കാണിച്ചു. പക്ഷേ അത് നടന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും എതിരായിട്ട് മാറി. അതായത് ഡോക്ടർ റോബിൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഒരു ഹെൽപ്പും ചെയ്യാത്ത വ്യക്തി, ദിൽഷ വിജയ്ക്ക് എന്നത് ഡോക്ടർ റോബിൻ തലയുയർത്തി നിൽക്കേണ്ടതിന് നമ്മൾ ചെയ്യേണ്ട ആവശ്യമായി വന്നപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് ദിൽഷയെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു നിന്നപ്പോൾ ദിൽഷയെ സപ്പോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ വ്യക്തി, കുറച്ച് കഴിഞ്ഞപ്പോൾ റോബിനും സീക്രട്ട് ഏജൻറ്റും ഒന്നാവുന്നു. അതിനുശേഷം തൻ്റെ ബിഗ് ബോസിലുള്ള പോക്ക് നടക്കാതെ വന്നപ്പോൾ ദാ വീണ്ടും ശത്രുവായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ റോബിൻ ചെയ്യുന്നത് എല്ലാം തെറ്റാണ് എന്ന രീതിയിലുള്ള സംസാരമാണിപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോയിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും ഈ ഒരു സമയത്ത് സീക്രട്ട് ഏജൻറ്റും റോബിനും കൂടെ ഒന്നായ സമയത്ത് ഡോക്ടർ റോബിന് ആവശ്യമുള്ള സമയത്ത് കട്ടയ്ക്ക് നിന്ന് ഒരുപാട് ചാനൽസ് ഉണ്ട്. അതിപ്പോൾ സമ്മർ മീഡിയ ആയിക്കോട്ടെ, രാജ് ടോക്സ് ആയിക്കോട്ടെ, മഴവിൽ മീഡിയ ആയിക്കോട്ടെ, ഇവർക്കെതിരെ ഒക്കെ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. അത് ഡോക്ടർ റോബിനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഫാൻസാണോ എന്നറിയില്ല, പക്ഷേ കുറച്ച് ഫാൻസ് വളരെ അധികം റൂഡായിട്ട് ഈ ഒരു മീഡിയസിനോടൊക്കെ ഇടപെടുകയുണ്ടായി. ഇന്ന് ഒരു വിഷമഘട്ടത്തിൽ കൂടെ നിന്ന എല്ലാ ചാനൽസിനെയും തള്ളിപ്പറഞ്ഞ് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒപ്പം നിൽക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ്. ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിനൊരുപാട് വിഷമമുണ്ടായെങ്കിലും ഇതൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയ ഒരു ലോകം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. എന്നിരുന്നാലും വീണ്ടും ഇതാ സീക്രട്ട് ഏജൻറ്റ് റോബിനെ തള്ളിപ്പറഞ്ഞ് വന്നിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും നിങ്ങൾക്ക് സീക്രട്ട് ഏജൻറ്റിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? അത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. മാത്രമല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോബിൻ ഒരുപാട് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നതെന്നാണ് പറയാനുള്ളത്. അതായത് പല കാര്യങ്ങളും നമ്മൾ സോഷ്യലി ഇടപെടുന്ന സമയത്ത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ടും നമ്മൾ അറിഞ്ഞ് മുന്നേറിയില്ലെങ്കിൽ ഇതുപോലെയുള്ള പല വിവാദങ്ങളും ഉണ്ടാകും. അത് നമ്മുടെ, അതായത് റോബിൻ്റെ ആ ഒരു ഫെയിമിനെ തന്നെ നെഗറ്റീവായി ബാധിക്കുന്നതിനും അതായത് മറ്റൊരു ശത്രുക്കൾക്ക് എടുത്തിട്ട് ഒരായുധമാക്കി മാറ്റുന്നതിനുമൊക്കെ കാരണമായിത്തീരും. റോബിനോട് ബന്ധപ്പെട്ടിട്ടുള്ളവർ ഇതാണ് റോബിന് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുകയാണ്. മാത്രമല്ല ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു സോഷ്യൽ മീഡിയ സപ്പോർട്ട് നേടിയ വേറൊരു മത്സരാർത്ഥിയുമില്ല. ഇപ്പം തന്നെ ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനൽസ്, അതായത് ഏഷ്യാനെറ്റിൻ്റെ ഓൺലൈൻ മീഡിയാസൊക്കെ ഡോക്ടർ റോബിനെതിരെ ഷിയാസ് കരീം പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ, ഒരു എക്സ് ഗേൾഫ്രണ്ടിൻ്റെ കാര്യം, ഇതൊക്കെ തന്നെ അവരും വാർത്തയാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ 5 തുടങ്ങുകയാണ്, അതിനു മുമ്പ് ഡോക്ടർ റോബിൻ്റെ വാല്യൂ ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെയൊക്കെ ആവശ്യമാണ്. അപ്പം അത് നമ്മളതിനൊരു അവസരം നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇട്ടുകൊടുക്കാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഈ ചാരിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പൊള്ളുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ
എല്ലാവരും ആര് ചെയ്താലും വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പാളിപ്പോവാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് പ്രശസ്തരായവരൊക്കെ ഈ ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചും ട്രാൻസ്പാരൻ്റ് ആയിട്ടും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഫെയിമും കാര്യങ്ങൾക്കും ഒന്നും പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും.